എത്രാം ക്ലാസ്സിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ക്ലാസ് ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ആ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന CRT പാഠഭാഗം ഉണ്ടോ? നോക്കിയ ചാപ്റ്ററിന്റെ പേര് നോക്കിയേ, പ്രകൃതിയുടെ കൈകളാൽ കേട്ടോ. ഈ ചാപ്റ്റർ ഇനി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ ചാപ്റ്റർ? റിപ്ലൈ ഇല്ലേ? വായിച്ചിട്ടില്ല അല്ലേ. ആ വേൾഡ് ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഏത് ക്ലാസ്സിലത്തെ ആണ് ഇത്? 9-ാം ക്ലാസ്സിലാണ്. 9-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് കേട്ടോ. സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് സോഷ്യൽ സയൻസ് 9-ാം ക്ലാസ് സെക്കൻഡ് പാർട്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ, സമയം വൈകണ്ട, തുടങ്ങാം. എല്ലാരും സ്ലൈഡിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിയേ ഈ പിക്ചർ കണ്ടോ, കൊറേ എന്താ പറയാ, കൊറേ പടങ്ങൾ കൊടുത്തിട്ടില്ല ഇതിനകത്ത്. മരുഭൂമി കൊടുത്തിട്ടുണ്ട്, കടൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് സമതലം കൊടുത്തിട്ടുണ്ട്, പീഠഭൂമി കൊടുത്തിട്ടുണ്ട്, വെള്ളച്ചാട്ടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവയെന്താണ് പർവ്വതങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പറയുന്ന ഒരു പേരുണ്ട് കോമൺ ആയിട്ട്. അതായത് പർവ്വതങ്ങൾക്കായാലും സമതലങ്ങൾക്കായാലും മരുഭൂമികൾക്കായാലും പീഠഭൂമികൾക്കായാലും എന്താണ് കോമൺ ആയിട്ട് ഒരു പേര് പറയും. അതിനെ പറയുന്ന പേരാണ് ഭൂരൂപങ്ങൾ കേട്ടോ. എന്താണ് ഭൂരൂപങ്ങൾ, അത് ഓർത്ത് വെക്കുക കേട്ടോ. ഭൂരൂപങ്ങൾ ഇപ്പൊ നോക്കാം. നോക്കി ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങള്, വിശാല പീഠഭൂമികള്, വലുതും ചെറുതുമായ താഴ്വരകള്, എത്ര വൈവിധ്യമാർന്നതാണ് ഭൗമോപരിതലം എന്നാണ് പറയുന്നത്. ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങള്, താഴ്വരകള്, സമതലങ്ങള്, പീഠഭൂമികള്, വെള്ളച്ചാട്ടങ്ങൾ മുതലായവ വിവിധ ഭൂരൂപങ്ങളാണ്. അപ്പോ നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്, CRT നിങ്ങൾ എങ്ങനത്താ ചെയ്യുന്നത്, പ്രിന്റ് എടുത്തിട്ട് പോയിന്റ് ചെയ്ത് പോവുകയാണോ അല്ലെങ്കിൽ നോട്ട് ചെയ്യാണോ ചെയ്യുന്നേ, എങ്ങനെയാ ചെയ്യുന്നേ? നോട്ട് ചെയ്യാറുണ്ട് അല്ലെ, ക്ലാസ്സിനൊപ്പം നോട്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നേ. ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെയാണെങ്കിൽ നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ക്ലാസ് റൂമിൽ നിന്ന് എടുത്താണോ എഴുതുന്നത്? എത്ര പേര് അങ്ങനെയാണോ എല്ലാവരും ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ നിന്ന് എടുത്താണോ എഴുതുന്നത്, അല്ലെങ്കിൽ ക്ലാസ് ലൈവായിട്ട് പറയുമ്പോ നോട്ട് എഴുതി പോവാണ് ചെയ്യുന്നത്? ആ പലരും പല ടൈപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്ന പോയിന്റ്സ് അപ്പൊ നോട്ട് ചെയ്ത് എടുക്കുന്നവരാണെങ്കിൽ നോട്ട് ചെയ്ത് എടുക്കുക. അപ്പോ എന്താ ക്ലാസ് റൂമിൽ നോട്ട് ഇടുമല്ലോ മാഡം? നോട്ട് ഇല്ല, നോട്ടല്ല, ഈ പ്രിന്റ് ആണ് ഇടുന്നത് കേട്ടോ. ഈ പ്രിന്റ് ആണ് ഇടുന്നത് കേട്ടോ. ഈ സ്ലൈഡായി ഇടുള്ളൂ കേട്ടോ, നോട്ടായിട്ടല്ല ഇടുന്നേ, ഈ സ്ലൈഡായി ഇടുള്ളൂ. അപ്പൊ ആവശ്യമെങ്കിൽ നോട്ട് ചെയ്ത് പോകാം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങള് ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ സ്ലൈഡ് നോക്കിയിട്ട് പോയിന്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നോട്ട് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പാകത്തിനാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ റെഡിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പർവ്വതങ്ങൾ കണ്ടു നമ്മൾ അല്ലെ, പർവ്വതത്തിന്റെ പിക്ചർ കണ്ടു, പീഠഭൂമികളുടെ പിക്ചർ കണ്ടു, സമതലങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ പ്രകൃതിയിൽ. അപ്പൊ ഇവയൊക്കെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാല് ഭൂരൂപങ്ങൾ എന്നാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ പാരാഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ അല്ലെങ്കിൽ മുതലായവ എന്താണ് വിവിധ ഭൂരൂപങ്ങളാണ്. ഓക്കെ, അപ്പൊ ഭൂരൂപങ്ങൾന്ന് എഴുതാനുള്ളവരാണെങ്കിൽ അങ്ങനെ എഴുതാട്ടോ. ഭൂരൂപങ്ങൾന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഭൂരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങള്, താഴ്വരകള്, സമതലങ്ങള്, പീഠഭൂമികള്,
വെള്ളച്ചാട്ടം. ആ ഒരു പോയിന്റ് ആ ഒരു പാരാഗ്രാഫിലുള്ളൂ, വേറൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇനി അടുത്തത് നോക്കാട്ടോ. ഭൂരൂപങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തികൾക്കും ബാഹ്യശക്തികൾക്കും കഴിയുന്നു എന്ന് മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ചത് ഓർക്കുമല്ലോ. അതായത് ഈ ഭൂരൂപങ്ങൾക്ക് എന്താണ്, ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് എന്തിന്റെ ഫലമായിട്ടാണെന്ന് വെച്ചാല് കുറെ ബാഹ്യശക്തികളുടെയും അല്ലെങ്കിൽ എന്താണ് ആന്തരിക ശക്തികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ എന്തുണ്ടാകുന്നത്, ഭൂരൂപങ്ങൾ ഉണ്ടാ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സിദ്ധാർത്ഥ്. ആ നമ്മുടെ ആ ശരി ശരി ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ എന്താണ് ഭൂരൂപങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് അത് നമ്മുടെ പ്രകൃതിയിലെ ആന്തരിക ശക്തികളുടെയും അതുപോലെ തന്നെ ബാഹ്യശക്തികളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രകൃതിയിലെ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഭൂരൂപങ്ങൾ എന്ന് ഞാൻ പറയുമ്പോള് നിങ്ങൾ ഓർത്തു വെക്കുക, അത് പർവ്വതങ്ങളാകാം, സമതലങ്ങളാകാം, പീഠഭൂമികളാകാം, അല്ലെങ്കിൽ എന്താണ് എന്താണ് ഹിമാനികൾ, അങ്ങനെ എന്താ പല രൂപങ്ങളിൽ എന്താണ് ഉണ്ടാവാം ഭൂരൂപങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമോർഫിക് പ്രോസസ്. അതായത് ഇപ്പൊ ഞാൻ ഭൂരൂപങ്ങൾ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു ഞാനിപ്പോ ഒരു ഭൂരൂപമായിട്ട് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, ഇപ്പൊ വെള്ളച്ചാട്ടം എടുക്കുക. വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഒരു ഭൂരൂപമാണ്. ആ വെള്ളച്ചാട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്, ഭൂരൂപീകരണ പ്രക്രിയകൾ. ഓക്കെ, അപ്പോ ഭൂരൂപങ്ങൾ കുറെ ഞാൻ പറഞ്ഞു, അതിന്റെ ഇപ്പൊ എക്സാമ്പിൾ ഒരെണ്ണെടുത്ത് പറയുന്നതാണ്. ഇപ്പൊ വെള്ളച്ചാട്ടമാണെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ടാകാനായിട്ട് ധാരാളം ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ അങ്ങനെ അതിനെ സഹായിക്കുന്ന ഭൂരൂപ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്, ഭൂരൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമോർഫിക് പ്രോസസ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായല്ലേ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കണേ, കാരണം വളരെ ടഫ് ഉള്ളൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഇന്ത്യൻ ജിയോഗ്രഫി പോലെ എന്താണ് അത്ര എളുപ്പമല്ല വേൾഡ് ജിയോഗ്രഫി പഠിക്കാനായിട്ട്. കുറെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കയറി വരുന്നത് കൊണ്ട് ടഫാണ് കുറച്ച് പഠിക്കാൻ. അപ്പൊ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഭൂരൂപങ്ങൾ നമ്മൾ പറഞ്ഞു, അഞ്ച് കാര്യങ്ങൾ ഓർത്തു വെക്കുക: പർവ്വതങ്ങള്, താഴ്വരകള്, സമതലങ്ങള്, പീഠഭൂമികള്, വെള്ളച്ചാട്ടം. ഓക്കെ, ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമോർഫിക് പ്രോസസ്. ഇനി അടുത്തത് നോക്കിയേ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികള്, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ഈ താഴ്വരയും പർവ്വതവും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ആരാണ് ബാക്കിൽ പ്രവർത്തിക്കുന്നത്, ആരാണ് അതിന്റെ എന്താണ്, ഒഴുകുന്ന വെള്ളം പ്രവർത്തിക്കുന്നുണ്ട്, കാറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഹിമാനികൾ പ്രവർത്തിക്കുന്നുണ്ട്, തിരമാലകള്, ഈ ബാഹ്യശക്തികളൊക്കെ പ്രവർത്തിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ഭൂരൂപങ്ങള് ഭൂമിയില് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഈ ശക്തികളെ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ്, ഈ ഒഴുകുന്ന വെള്ളത്തിനെയും കാറ്റിനെയും ഹിമാനികളെയും തിരമാലകളെയും പറയുന്ന പേരാണെന്ത്, ഭൂരൂപീകരണ സഹായികൾ അഥവാ ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഏജൻസ് വേറെ, പ്രക്രിയ വേറെ കേട്ടോ. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെ പറയുന്നു. ഇപ്പൊ എന്താണ്, വെള്ളച്ചാട്ടം ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, ഭൂരൂപീകരണ പ്രക്രിയകൾ. ഓക്കെ, ഇനി ആ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നതിന് എന്താണ്, ചിലപ്പോൾ എന്താണ് വെള്ളമോ ഒഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ കാറ്റോ ഹിമാനികളോ തിരമാലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തിയെ പറയുന്ന പേരാണെന്ത്, ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നത് അഥവാ ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യോ. എക്കോ അടിക്കുന്നുണ്ട്. ആരും എല്ലാവരും മ്യൂട്ട് ആക്കിയൊക്കെയാണല്ലോ. ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓഫ് ചെയ്തതാണ്.
പറഞ്ഞപ്പോ ഓഫ് ചെയ്തതാണ്, മ്യൂട്ട് ചെയ്തതാണ്. ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്താണെന്ന് പറഞ്ഞേ, ഭൂരൂപീകരണ പ്രക്രിയകൾ എന്താണ്? ഭൂരൂപീകരണ പ്രക്രിയകൾ ഒന്ന് പറഞ്ഞ എന്താണെന്ന്? ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന പ്രക്രിയ. ആ പ്രക്രിയയാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ. അപ്പൊ ഭൂരൂപീകരണ സഹായികൾ എന്താണ്? തുടങ്ങിയ ശക്തികളുടെ നിരന്തര പ്രവർത്തനത്തിലൂടെ വൈവിധ്യം പറഞ്ഞ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഈ ശക്തികളെ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. ആ ഓക്കെ. അപ്പൊ ഭൂരൂപകരണ സഹായികളിൽ നിന്ന് നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ നോട്ട് എഴുതി വെക്കുക. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒഴുകുന്ന വെള്ളം ഭൂരൂപീകരണ സഹായിയാണ്, കാറ്റ് ഭൂരൂപീകരണ സഹായിയാണ്, അതുപോലെ ഹിമാനികള് തിരമാല. ഈ നാല് കാര്യങ്ങൾ എന്താണ്? ഭൂരൂപീകരണ സഹായികളാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമ്മൾക്ക് ഇപ്പൊ പഠിച്ചല്ലെങ്കിൽ വായിച്ചു പോകുമ്പോ ചിലപ്പോ മനസ്സിലായേക്കാം. അത് ഇനി കുറച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പെട്ടെന്ന് വായിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചാലും അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഹിമാനികൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ഹിമാനികൾ ഇതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹിമാനികളുടെ. അപ്പൊ എന്താണ് ഹിമാനി എന്ന് നോക്കാം. മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികള് താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളാണെന്ത് ഹിമാനികൾ എന്ന് പറയുന്നത് അല്ലെ? അല്ലെ, മൂവിങ് ഐസ് റോക്സ് ആണെന്ത് ഹിമാനികൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മഞ്ഞു മൂടി ഉയർന്ന പ്രദേശങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ തന്നെ ലോകത്ത് ധാരാളം മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങൾ നിങ്ങളിപ്പോ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് സിയാച്ചിൻ ഉണ്ട് അല്ലെ. സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശമാണ്. അവിടെ നിന്ന് എന്താണ്, ആ സിയാച്ചിൽ നിന്ന് ഭീമാകാരമായിട്ടുള്ള ഒരു മഞ്ഞുപാളി താഴ്വരയിലേക്ക് നീങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ലഡാക്കിലേക്ക് നീങ്ങുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ നീങ്ങുന്നു, ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളെയാണ് എന്ത് വിളിക്കുന്നത്? ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് അത്രയും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അധികം പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് വായിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ ബോക്സിലുള്ളത്. ഓക്കെ, അതാണ് ഹിമാനികൾ. ഇനി നോക്കിയേ, ഭൂരൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. ഓക്കെ, പേര് പോലെ തന്നെ നമുക്കറിയാം എന്താണ് ഒരു ഭൂരൂപങ്ങളുടെ രൂപീകരണം അതുപോലെ തന്നെ പരിണാമം എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണെന്ത് ഭൂരൂപീകരണ ശാസ്ത്രം. ഓക്കെ, ഭൂരൂപങ്ങൾ പർവ്വതങ്ങളായാലും വെള്ളച്ചാട്ടങ്ങളായിട്ടൊക്കെ ഉണ്ടാവുന്ന അതിന്റെ ഒരു രൂപീകരണം ഉണ്ടല്ലോ. ഇപ്പൊ വെള്ളച്ചാട്ടങ്ങൾ രൂപീകരിക്കുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതിന്റെ രൂപീകരണം, പിന്നെ അതിന്റെ പരിണാമം, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഭൗമശാസ്ത്ര ശാഖയും പറയുന്ന പേരാണെന്ത് ഭൂരൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നോക്കിയേ, മഴ പെയ്യുന്ന ഒരു പിക്ചർ ആണ് കൊടുത്തേക്കണത്. ഈ മഴ പെയ്യുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? മഴവെള്ളം ഇളക്കിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടു പോകുന്നു, താഴ്ന്ന പ്രദേശങ്ങളില് നിക്ഷേപിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് വെക്കുക കേട്ടോ. മഴ പെയ്യുമ്പോൾ ധാരാളം വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? മഴവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നുണ്ട്. അത് എവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത്? താഴ്ന്ന പ്രദേശങ്ങളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ഓക്കെ, നോക്കിയോ പിക്ചർ? നോക്കിയോ ചെറുനോക്കിയില്ല എല്ലാവരും? നോക്കി നോക്കി. ഓക്കെ, അത് മനസ്സിലുണ്ടായിരിക്ക കേട്ടോ. നോക്കിയേ കണ്ടോ. അപ്പൊ ഇവിടെ പറയുന്നുണ്ടേ, ഒരു ഉയർന്ന പ്രദേശത്തെ ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണെന്ന് നോക്കാം. വിവിധ അപക്ഷയ പ്രക്രിയകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചേക്കണം കേട്ടോ. വിവിധ അപക്ഷയ പ്രക്രിയകൾ. അപ്പൊ ഞാൻ ഈ പാരാഗ്രാഫ് ഒന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികള് മുതലായ ബാഹ്യശക്തികള് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരതനം. ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു, ഇതിനെ നിക്ഷേപണം എന്ന് പറയുന്നു. ബാഹ്യശക്തികൾ അപരതനത്തിനും നിക്ഷേപണത്തിനും കാരണമാകുന്നു. ബാഹ്യശക്തികളുടെ അപരതനം, നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട ചില ഭൂരൂപങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ പാരാഗ്രാഫ് ഒന്ന് നോക്കാം. ഈ പാരാഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നൊന്ന് പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക പാരാഗ്രാഫ്.
വായിച്ചോ. വായിച്ചോ വായിച്ചോ. കഴിഞ്ഞിട്ടില്ലേ? വായിച്ചു കഴിഞ്ഞില്ലേ? ആരുടെ കഴിഞ്ഞു? എന്താ മനസ്സിലായി? ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാള് പറഞ്ഞേ, എന്താ മനസ്സിലായി? ഈ മണ്ണൊക്കെ ഇളകി കിടക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ ഒഴുകി വരുമ്പോ, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ, പിന്നെ കാറ്റ് വരുന്ന സമയത്ത് അത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കിക്കൊണ്ട് പോകും ഈ ബാഹ്യശക്തികൾ. ആ പ്രക്രിയയാണ് അപരദനം. അപരദനം. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, ഞാനിങ്ങനെ ചോദിക്കുന്നത് ഉച്ച സമയമാണ്, ഒന്നാമത് ഈ ജിയോഗ്രഫിയാണ്, നിങ്ങൾ ഉറങ്ങിപ്പോവും കേട്ടോ, നദികൾ പോലെ അല്ല ഈ ടോപ്പിക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്നത്. അപ്പോ പറയാം, അപരദനം എന്ന് പറയുന്നത് ഒരു അപക്ഷയ പ്രക്രിയയാണോ? അപക്ഷയം, അതായത് നമുക്ക് ആദ്യം അപക്ഷയം എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് അപരദനം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അപക്ഷയമാണ്, അപക്ഷയ പ്രക്രിയകൾ എന്തെല്ലാമാണെന്ന് ഹെഡിങ് കൊടുത്താക്കണം അല്ലേ. അപക്ഷയം എന്ന് പറയുന്നത് ശിലകള് പൊടിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, ശിലകള് പൊടിയുന്ന ഒരു പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കല്ലൊക്കെ എടുത്തു കഴിഞ്ഞാല്, കല്ലെന്ന് പറയുന്നത് എന്താണ്? ഒരു ശിലയാണല്ലേ. കല്ല് പൊടിഞ്ഞ് എന്താകും? ചരൽ രൂപമാകില്ലേ അല്ലെ, ചരൽ രൂപമാകും കല്ല് പൊടിഞ്ഞിട്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ശിലകള് പൊടിയുന്നതാണ് അപക്ഷയം എന്നാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ്, കല്ലെന്ന് പറയുന്നത് ഒരു ശിലയാണ്, കല്ല് പൊടിഞ്ഞ് എന്താകും? ചരൽ രൂപമാകും അല്ലെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? അപക്ഷയം എന്ന് പറയുന്നത്. അതായത് അപക്ഷയം സംഭവിക്കുകയാണ് അതിന് കേട്ടോ. അതിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നിന്ന് മാറി അതിന് ഡാമേജ് സംഭവിക്കുന്നതാണ് എന്ത് പറയുന്നത്? അപക്ഷയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീടുകളിൽ കൽക്കണ്ടം ഉണ്ടാവില്ലേ, ആ കൽക്കണ്ടം പൊടിഞ്ഞാൽ എന്തുണ്ടാകും? പൊടിഞ്ഞാല് കൽക്കണ്ടം ഇപ്പൊ നിങ്ങൾ പൊടിച്ചിരിക്കുക, ഏത് രൂപവും അത് ആ പൊടി പൊടി രൂപവും അല്ലേ. ഓക്കെ, ആ അതിനെയാണ് എന്ത് പറയുന്നത്? അപക്ഷയം എന്ന് പറയുന്നത്. മനസ്സിലോർത്തിരിക്കുക, കൽക്കണ്ട് എന്തുണ്ടാവും? കൽക്കണ്ടം പൊടിച്ചു കഴിഞ്ഞാൽ അതൊരു ശിലയാണെന്ന് ഓർത്തിരിക്കുക. കൽക്കണ്ടം എന്ന് പറയുന്നത് എന്താണ്? കല്ലിന്റെ രൂപമുള്ള ഒരു ശിലയാണെന്ന് ഓർത്തിരിക്കുക. അത് പൊടിച്ചു കഴിഞ്ഞാൽ എന്താവും? പഞ്ചസാര തരി പോലെ അല്ലെ, തരിതരികൾ ഉണ്ടാവും അല്ലെ. അതിനെ പറയുന്ന, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? അപക്ഷയം എന്ന് പറയുന്നത്. അപ്പോ മൂന്ന് തരത്തിലാണ് എന്തുള്ളത്? അപക്ഷയമുള്ളത് കേട്ടോ. മൂന്ന്, അതായത് ത്രീ ടൈപ്സ് ഉണ്ട്. മ്യൂട്ട് ചെയ്യുമെന്ന്. ത്രീ ടൈപ്സിലാണ് എന്തുള്ളത്? അപക്ഷയം ഉള്ളത് കേട്ടോ. ത്രീ ടൈപ്സിലാണ് അപക്ഷയം ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഭൗതിക അപക്ഷയം, ഒന്ന് ഭൗതിക അപക്ഷയം, രണ്ട് രാസിക അപക്ഷയം, മൂന്ന് ജൈവിക അപക്ഷയം. ഓക്കെ, അപ്പോ അപക്ഷയം മൂന്ന് തരത്തിലുണ്ട്. ഒന്ന് ഭൗതിക അപക്ഷയം, രണ്ട് രാസിക അപക്ഷയം, മൂന്ന് ജൈവിക അപക്ഷയം. അപ്പൊ ഈ മൂന്നും മൂന്ന് തരത്തിലാണ്. അതെന്താണെന്ന് നോക്കാം കേട്ടോ. ഭൗതിക അപക്ഷയം എന്ന് പറഞ്ഞാല്, അതായത് നമ്മുടെ പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം ശിലകൾ പൊടിയുന്നതിനെയാണ് ഭൗതിക പക്ഷയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ മഴയോ വെയിലോ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നുണ്ട്. ശിലകൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടുന്നുണ്ട്, അതായത് പൊട്ടിപ്പൊടിയുന്നുണ്ട്. എങ്ങനെ കാരണം? വെയിലോ അമിതമായിട്ടുള്ള, അതായത് ഭയങ്കരമായിട്ടുള്ള മഴയോ ഭയങ്കരമായിട്ടുള്ള വെയിലോ കാരണം എന്ത് സംഭവിക്കുന്നു? ശിലകള് പൊട്ടുന്നു. ഇതിനെയാണ് ഭൗതിക അപക്ഷയം, അതായത് പ്രകൃതി പ്രതിഭാസങ്ങൾ കൊണ്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നതിനെയാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് രാസിക അപക്ഷയമാണ്. രാസിക അപക്ഷയം എന്ന് പറയുന്നത് ഇതൊരു കെമിക്കലാണല്ലേ, പേര് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, എന്താണ് കെമിക്കലാണ്. അതായത് ഇപ്പോ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ പോലുള്ള വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ശിലകൾക്ക് എന്ത് സംഭവിക്കാം? അപക്ഷയം സംഭവിക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ അന്തരീക്ഷത്തില് കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ പോലുള്ള വാതകങ്ങളുണ്ട്. ഈ വാതകങ്ങളുടെ ഇടപെടലുകൾ കൊണ്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിക്കാം. അതിനെ പറയുന്ന പേരാണെന്ത്? രാസിക അപക്ഷയം. ഓക്കെ, ഇനി അടുത്തത് ജൈവിക അപക്ഷയം. ജൈവിക അപക്ഷയം എന്ന് പറഞ്ഞാല് ജൈവികമായിട്ടുള്ള അപക്ഷയം. ഇപ്പോ
ഇപ്പോ എന്താണ്, അതായത് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ, ഇപ്പൊ പാറ എന്ന് പറയുന്ന കല്ല് അല്ലെങ്കിൽ പാറ എന്നൊക്കെ പറയുന്നത് ഒരു ശിലയാണ് അല്ലെ. ആ ശിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങൾ, മരങ്ങളുടെ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ന്നിറങ്ങുന്നുണ്ട്. അപ്പോ ആ പാറയ്ക്ക് അല്ലെങ്കിൽ ആ കല്ലിന് എന്ത് സംഭവിക്കും, അപക്ഷയം സംഭവിക്കും. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ചില ജീവികൾ, പുറുമ്പോ അല്ലെങ്കിൽ എന്താണ് വേറെ വല്ല ഏതെങ്കിലും ഒരു ജീവി ആകട്ടെ, നമ്മുടെ പ്രകൃതിയിലുള്ള ജീവി, അതിപ്പോ ഉറുമ്പിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ആ ഉറുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പാറകൾക്കിടയിലോ അല്ലെങ്കിൽ കല്ലുകൾക്കിടയിലോ കൂട് കൂട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാറയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കല്ലിന് അപക്ഷയം സംഭവിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ജൈവിക അപക്ഷയം. ഓക്കെ, ഇപ്പൊ ഈ മൂന്ന് അപക്ഷയം മനസ്സിലായോ? മനസ്സിലാവാത്തത് ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ പറയാം. ജൈവിക അപക്ഷയം എന്ന് പറഞ്ഞാല് ജൈവികമായിട്ടുള്ള അപക്ഷയമാണ്. അതായത് ഇപ്പോ പാറ അല്ലെങ്കിൽ ഒരു കല്ല് എക്സാമ്പിൾ ആയിട്ട് മനസ്സിൽ കരുതുക. ആ പാറയില് അല്ലെങ്കിൽ ആ കല്ലില് മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരുകൾ അവരുടെ അല്ലെങ്കിൽ മരങ്ങളുടെ വേരുകള് പാറയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ കാണാറില്ലേ. ആ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, ആ പാറയ്ക്ക് ആ കല്ലിന് എന്ത് സംഭവിക്കും, അപക്ഷയം സംഭവിക്കും. അതുകൂടാതെ എന്താണ്, ഉറുമ്പുകള് അല്ലെങ്കിൽ മറ്റുള്ള ജീവികളിലെ ചെറിയ ചെറിയ ജീവികളൊക്കെ എന്ത് ചെയ്യും, ഈ കല്ലിന്റെയോ അല്ലെങ്കിൽ പാറയുടെ ഒക്കെ ഇടയിലായിട്ട് എന്ത് ചെയ്യും, ഇരിക്കും, ഒരുമിച്ചിരിക്കും, അതായത് കൂടുകൂട്ടി ഇരിക്കാറൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥ ജീവികൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ശിലകൾക്ക് എന്ത് സംഭവിക്കാം, അപക്ഷയം സംഭവിക്കാം. അതിനെയാണ് ജൈവികമായിട്ടുള്ള അപക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായപ്പോ? അപ്പൊ ആദ്യത്തെ ഒന്ന് പറഞ്ഞേ, ഭൗതിക അപക്ഷയം എങ്ങനെ, അപക്ഷയം എന്താണെന്നൊന്ന് പറഞ്ഞേ ആദ്യം എല്ലാവരും. അപക്ഷയം ഭൗതിക അപക്ഷയം എന്താണ്? ഓക്കെ, ഇനി രാസിക അപക്ഷയം എന്താണ്? ജൈവിക പക്ഷേ എന്താണ്? അത് എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാട്ടോ, എക്സാമ്പിൾ ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങള്. ഓക്കെ, സ്ലൈഡിലില്ല. അപ്പൊ നിങ്ങള് എക്സാമ്പിളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ എന്താണ് ജൈവിക അപക്ഷയം, എന്താണ് ഭൗതിക അപക്ഷയം അല്ലെങ്കിൽ രാസിക അപക്ഷയം എന്ന്, കേട്ടോ. നോട്ട് ചെയ്ത് വെച്ച് പോവുക. ഓക്കെ, ഇനി നമുക്ക് ഈ പാരാഗ്രാഫിലോട്ട് വരാം. ഇനിയാണ് ഇതെന്താണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികള് മുതലായ ബാഹ്യശക്തികള് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് അപരദനം. അപ്പൊ എന്താണ് ഇങ്ങനെ, എന്താണ് ഈ ഭൗതികവും, ഞാനിപ്പോ പറഞ്ഞല്ലേ പല പ്രോസസ്സിലൂടെ, അതായത് ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിയുന്നുണ്ട് അല്ലെ. അങ്ങനെ ശിലകൾ പൊടിയുമ്പോൾ ശിലാവസ്തുക്കൾ ഉണ്ടാവും അല്ലെ, ശിലകൾ പൊടിയുന്നതിന്റെ ഭാഗമായിട്ട്. അതായത് ഞാൻ പറഞ്ഞു എന്താണ്, ഇപ്പൊ കൽക്കണ്ടമാണെങ്കിൽ കൽക്കണ്ടം പൊടിഞ്ഞിട്ട് ആ തരികൾ ഉണ്ടാവില്ലേ, ആ ഒരു അതിനെ പറയുന്ന പേരാണ് എന്ത്, ശിലാവസ്തുക്കൾ. നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നതാണ് കേട്ടോ, എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ ആ കൽക്കണ്ടത്തിന്റെ ഒരു എക്സാമ്പിൾ വിളിച്ച് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട കൽക്കണ്ടം വേണ്ട, ഇപ്പൊ എന്താണ് കല്ലുകള് ചെറിയ ചെറിയ കല്ലുകൾ പൊടിഞ്ഞിട്ട് ചരലുകൾ ഉണ്ടാകും. ആ ചരലുകളാണെന്ന് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കരുതാം, മനസ്സിൽ വിചാരിക്കാട്ടോ. ചരലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ആ ചരൽ രൂപത്തെ പറയുന്ന പേരാണ് എന്ത്, ശിലാവസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, കല്ലുകളാണ് ശിലകൾ എന്ന് പറയുന്നത്. ആ ശിലകൾ പൊടിഞ്ഞിട്ട് എന്തുണ്ടാകുന്നു, ശിലാവസ്തുക്കൾ ഉണ്ടാകുന്നു. അപ്പോ കല്ലുകൾ പൊടിഞ്ഞ് എന്തുണ്ടാകുന്നു, ചരൽ രൂപങ്ങൾ ഉണ്ടാകുന്നു. ഈ ചരൽ രൂപത്തെയാണ് എന്ത് പറയുന്നത്, ശിലാവസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അപക്ഷയത്തിലൂടെയാണ് ശിലകൾ പൊടിഞ്ഞ് ശിലാവസ്തുക്കൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഈ ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികള് മുതലായ ബാഹ്യശക്തികള് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് അപരദനം. അതായത് ഇപ്പൊ എന്താണ്, ഇപ്പൊ നദികൾ വരുന്നുണ്ട് അല്ലെ, ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്, നദികളുടെ ഒഴുക്കുണ്ട്, കാറ്റുണ്ട്, തിരമാലയുണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പൊടിഞ്ഞ ഈ ചരൽ രൂപത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒഴുകുന്ന ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക,
ഗംഗ എന്ന് പറയുന്ന നദി ഗായ്മുഖ ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ. ആ ഉത്ഭവ സ്ഥലത്ത് നിന്ന് പതന സ്ഥലം വരെ ഈ നദി ഒഴുകുമ്പോൾ എന്താണ് പല എക്കലുകളെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അത് ഒഴുകുന്ന വഴിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എക്കലുകളെ കൊണ്ടാണ് വഹിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോ ഗംഗ ഗായ്മുഖ ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ബംഗാൾ ഉൾക്കടൽ വരെ സുന്ദർബൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കലുകളെ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആ നദി, ഗംഗയുടെ ഉദാഹരണം പറഞ്ഞാണ് നദി ഒഴുക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, അപരദനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ സംഭവം എന്താണെന്ന്? മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി അല്ലെ. അപ്പൊ എന്താണ് അപരദനം? അപരദനം എന്താണെന്ന് ചോദിച്ചാല് ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല മുതലായ ഹിമാനികള് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ട് പോകുന്ന പ്രോസസ്സാണ്. നീക്കിക്കൊണ്ട് പോകൽ മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അപരദനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അപരദനം. ഇനി അടുത്ത നോക്കിയേ, ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു, ഇതിനെ നിക്ഷേപണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഈ ശിലാവസ്തുക്കൾ എവിടെ എവിടെയാണ്? അതായത് ഇതെന്താണ് കടലിലേക്കൊന്നും പോകുന്നില്ല, അതിനു മുമ്പായിട്ട് തന്നെ എന്താണ് താഴ്ന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നദിയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഗംഗയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഗംഗ ധാരാളം എക്കലുകളെ എന്താണ് വഹിച്ചുകൊണ്ടാണല്ലേ പോകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പായിട്ട് ഈ നദി എന്ത് ചെയ്യുന്നുണ്ട്, സുന്ദർബനിൽ വെച്ചിട്ട് ധാരാളം എക്കലുകൾ നിക്ഷേപിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് നിക്ഷേപണം അഥവാ ഡെപ്പോസിഷൻ. ഓക്കെ, നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന, നദിയുടെ എക്സാമ്പിൾ ആണ് പറയുന്നത്, നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്, ഇതിനെ പറയുന്ന പേരാണെന്ത്, ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായോ? അപരദനം എന്താണ്, നിക്ഷേപണം എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാല് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്താണ് അപരദനം, എന്താണ് നിക്ഷേപണം എന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക, വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം, മാറിപ്പോവാൻ പാടില്ല. അപരദനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ നീക്കിക്കൊണ്ടു പോകുന്ന ആ ഒരു പ്രോസസ്സാണ് അപരദനം. നിക്ഷേപണം എന്ന് പറഞ്ഞാല് ആ അപരദന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ശിലാവസ്തുക്കള് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തയിലോട്ട് വരാട്ടോ. ബാഹ്യശക്തികളുടെ അപരദനം, നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഈ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികള് തുടങ്ങിയ ആ ഒരു എന്താണ് ശക്തികളുടെ പ്രക്രിയ, ആ ഒരു പ്രക്രിയ നടക്കുന്നതിന്റെ ഫലമായിട്ട് അപരദനവും നിക്ഷേപണം ഒക്കെ എന്താണ് അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂരൂപങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ചില ഭൂരൂപങ്ങളെ പരിചയപ്പെടാമെന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അപ്പൊ ആ ഭൂരൂപം എന്ന് പറയുന്നത് എന്താണ്, ആദ്യം പറയുന്നത് നദിക്കരയിലൂടെ, നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നദി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭൂരൂപമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോസസ്സാണ് പറയുന്നത്, അതിന്റെ ഉത്ഭവം തുടങ്ങി പതനം വരെയുള്ള അതിന്റെ ആ ഒരു നദീമാർഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ നദി ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നദിക്കരയിലൂടെ നോക്കിയേ, ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നു, തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചെറു ചാലുകളായി ഒഴുകി ഒന്ന് ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവ സ്ഥാനമെന്നും സോഴ്സ്, അവ കടലിലോ മറ്റേതെങ്കിലോ ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും മൗത്ത് എന്നും വിളിക്കുന്നു. അപ്പൊ എന്താണ് ഉയർന്ന പ്രദേശങ്ങളിൽ, നമ്മൾ നദിയുടെ കേസിൽ പറഞ്ഞാണ് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് നദി മിക്കവയും എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് അല്ലെ. രണ്ടു തരത്തിൽ നമ്മൾ നദികളുടെ കേസ് പറഞ്ഞു, ഹിമാലയൻ നദികൾ പറഞ്ഞു, പിന്നെന്താണെന്ന് ഉപദ്വീപിയൻ നദികൾ പറഞ്ഞു. ഹിമാലയൻ നദികളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് അല്ലെ. അപ്പൊ എന്താണ് ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ്. ഇങ്ങനെ ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് മഴയുടെ സഹായത്തോടെ, അതായത് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താല് ഈ നദി എന്ത് ചെയ്യും, ചെറു ചാലുകളായിട്ടാണ് ആദ്യം രൂപപ്പെടുന്നത്. ഓക്കെ, ചെറു ചാലുകളായിട്ട് ആദ്യം, കാരണം ഉത്ഭവ സ്ഥാനത്ത് തന്നെ എന്ത് ഉണ്ടാവണം എന്നില്ല, ആ ഒരു നദിയിൽ അധികം വെള്ളം ഉണ്ടാകണം എന്നില്ല. ഓക്കെ, ആ നദിയുടെ ഒരു പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ത് ചെയ്യുന്നുണ്ട്, മഴയുടെ സഹായത്താല് ചെറു ചാലുകളായും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ചെറു ചാലുകൾ കൂടി ചേർന്നിട്ട് അരുവികളായും, ഈ അരുവികൾ കൂടി ചേർന്നിട്ടാണ്
നദി വികാസം പ്രാപിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാട്ടോ. ഫസ്റ്റ് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഉത്ഭവിക്കുന്ന നദി മഴയുടെ സഹായത്താൽ, പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക, മഴയുടെ സഹായത്താൽ ചെറുചാലുകളായി രൂപം കൊള്ളുകയും ചെറുചാലുകള് പിന്നീട് അരുവികളായി രൂപം കൊള്ളുകയും പിന്നീട് ഈ അരുവികൾ എന്തായിട്ടാണ് മാറുന്നത്, നദിയായിട്ട് വികാസം പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഇനി പറയുന്നത്, ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവ സ്ഥാനം എന്നും പറഞ്ഞു, പ്രഭവ സ്ഥാനം എന്ന് പറയുന്നു. അതായത് ഞാനിപ്പോ മൂന്ന് നദികളുടെ ക്ലാസ്സാണ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. മൂന്ന് നദികൾക്കും ഞാൻ നിങ്ങൾക്ക് പ്രഭവ സ്ഥാനം പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ ഗംഗയുടെ കേസിലാണെങ്കിൽ എന്താണ്, ഗംഗോത്രി ഹിമാനിയിലെ ാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിനെ പറയുന്ന പേരാണെന്ത്, പ്രഭവ സ്ഥാനം അല്ലെങ്കിൽ ഉത്ഭവ സ്ഥാനം. ജോഗ്രഫിയിൽ പറയുന്ന പേരാണെന്ത്, പ്രഭവ സ്ഥാനം. നദി ഉത്ഭവിക്കുന്ന, ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പറയുന്ന പേരാണ് പ്രഭവ സ്ഥാനം. ഇനി നോക്കി, അപ്പൊ പ്രഭവ സ്ഥാനത്തിന്റെ ഇംഗ്ലീഷ് പേര് ഓർത്തിരിക്കുക, സോഴ്സ് എന്നാണ്. ഓക്കെ, ഇനി അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ആണ് പതിക്കുന്നത്. അപ്പൊ എന്താണ്, ഒന്നില്ലെങ്കിൽ കടലിലാവാം അത് പതിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ജലാശയത്തിലാകാം, കായലുകളിലാവാം എന്ത് പതിക്കുന്നത്, ഈ നദി പതിക്കുന്നത്. അപ്പൊ മൂന്ന് ഹിമാലയൻ നദികളുടെ കാര്യം പറഞ്ഞു, സിന്ധു അറബിക്കടലിലും ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലുമാണ് പതിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു പതന സ്ഥാനം എന്ന് പറയുന്നതിനെയാണ് പറയുന്നത് നദീമുഖം അഥവാ മൗത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ജലാശയങ്ങളിലും പതിക്കാം നദി. ഇപ്പൊ കേരളത്തിലെ നദി നോക്കുകയാണെങ്കിൽ പമ്പ എന്ന് പറയുന്ന നദി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് ഇവിടെ പറയുന്നത് ജലാശയങ്ങൾ. കടലിൽ മാത്രമല്ല നദി പതിക്കുന്നത്, കായലുകളിലും എന്ത് പതിക്കാം, നദികൾ വന്ന് പതിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നദീമുഖത്തെ വിളിക്കുന്ന പേരാണെന്ത്, മൗത്ത് എന്ന് വിളിക്കും. ഇംഗ്ലീഷ് പേരാണ് മൗത്ത് കേട്ടോ. അപ്പൊ ഒരു നദിയുടെ ഉത്ഭവ സ്ഥാനം, അതായത് ഉത്ഭവിക്കുന്ന പ്രദേശത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നേ, എന്ത് പേരിലാ പറയുന്നേ, ഓക്കെ. ഇനി പതിക്കുന്ന സ്ഥലത്തെ ഇടത്തെ എന്ത് പറയുന്നു, പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യങ്ങൾ അതിലോട്ട് പോവുകയാണ്. നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ പരിചയപ്പെടാം. അപ്പോ ഈ നദിയിലെ ഒഴുക്ക്, നദിയുടെ ഒഴുക്കുണ്ടല്ലോ, അതിന്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കുന്ന കുറെ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. നാലെണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ പ്രത്യേകിച്ചത് നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇത് കൂടുതലും വരുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ, ഇതിന്റെ ഭാഗത്തു നിന്നുള്ള. ഓക്കെ, അപ്പൊ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒന്ന്, ജലത്തിന്റെ അളവ്. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലെ, നദിയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ജലത്തിന്റെ അളവിനെ ആശ്രയിച്ചിട്ടാണ് നദി ഒഴുകുന്നത്. നദി ഒഴുകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ജലത്തിന്റെ ഒഴുക്കിനെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ രണ്ടാമത്, പ്രദേശത്തിന്റെ ചരിവ്. ഓക്കെ, അതായത് നദി ഒഴുകുന്നത് എന്താണ്, പ്രദേശത്തിന്റെ ചരിവ് അനുസരിച്ച് എന്ത് ചെയ്യാം, ആ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളില് വരാം. മൂന്നാമത് വരുന്നത് ശിലാഘടന. നദി ഒഴുകുന്ന ആ ഒരു ശില അല്ലെ, അതിന്റെ ഒരു ആ ഒരു സമതല, ആ ഒരു പരപ്പ്, ഒരു പ്രദേശം ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, ശിലാഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവസാദങ്ങളുടെ അളവ്, അതായത് നദിയുടെ ഒഴുക്കിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് ആ നദിയിൽ എത്ര അവസാദങ്ങളാണ്, എത്ര തരത്തിലുള്ള അവസാദങ്ങളാണ് അത് ഒഴുക്കിക്കൊണ്ട് പോകുന്നത് എന്നതും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, നദിയുടെ ഒഴുക്കിനെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ പ്രത്യേകിച്ച് ഓർത്തു വെക്കുക, നാല് ഘടകങ്ങളാണ് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നത്. ഒന്ന്, ജലത്തിന്റെ അളവ്; രണ്ട്, പ്രദേശത്തിന്റെ ചരിവ്; മൂന്ന്, ശിലാഘടന; നാല്, അവസാദങ്ങളുടെ അളവ്. ഓക്കെ, ഒന്നും കൂടി പറയാം, ശിലാഘടന എന്ന് പറഞ്ഞാല് അത് നദി, നമ്മള് നദി ഒഴുകുമ്പോ എന്താണ്, അതായത് പരപ്പായിട്ടുള്ള പ്രദേശത്ത് കൂടിയാണ് ഒഴുകുന്നത്. ഇവിടെയൊക്കെ എന്തുണ്ട്, ശിലകളുണ്ട് നമ്മുടെ ഭൂമിയിൽ, ഭൗമോപരിതലത്തിൽ എന്തുണ്ട്, ശിലകൾ ധാരാളമായിട്ടുണ്ട്, അതിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജലത്തിന്റെ അളവ്, പ്രദേശത്തിന്റെ ചരിവ്, ശിലാഘടന, അവസാദങ്ങളുടെ അളവ്, ഈ നാല് ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നദി ഒഴുകുന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക, നാല് പോയിന്റ്സും പഠിച്ചു. അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ, അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എക്കലുകളില്ലേ, എക്കലുകളില്ലേ, അതായത് മണൽ രൂപങ്ങള്, അതുപോലെ തന്നെ ധാരാളം എന്താണ് എക്കലുകൾ. ഇപ്പോ ഗംഗാനദിയുടെ കേസിലാണെങ്കിൽ എക്കലുകളും കൊണ്ടാണ് എന്ത് പോകുന്നത്, ഗംഗാനദി ഒഴുകിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അവസാദങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവസാദങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയണ, എക്കൽ എന്ന് പറയുന്നത് അവസാദങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ,
ഇനി നോക്കിയേ, പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ റിവർ കോഴ്സ് പൊതുവെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. നോക്കിയ പ്രഭവസ്ഥാനം മുതല് നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ പൊതുവെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. അതായത് നദിയുടെ ഉത്ഭവം തുടങ്ങി പതനം വരെയുള്ള നദിയുടെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, നദിയുടെ ഒരു ഒഴുക്കുണ്ടല്ലോ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിനെ നദീമാർഗത്തെ എന്ത് ചെയ്യാം, മൂന്നായിട്ട് തിരിക്കാം. നോക്കിയേ, ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. നോക്കിയേ കണ്ടോ, നദി ഒഴുകി വരുന്നതാണ്. ഇവിടെ ഞാൻ ഇവിടെ മൗസ് പോയിന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ തുടങ്ങി ദേ നദീമുഖം പതനസ്ഥാനം വരെയാണ്. ഇങ്ങനെ ഇതിന്റെ ഈ നദിയുടെ ഈ ഒരു ഫ്ലോ എന്ന് പറയുന്ന ഇതാണ്. ഈ ഫ്ലോയില് ഈ നദീനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഉപരിഘട്ടം. ദേ ആദ്യത്തെ പിക്ചർ കണ്ടോ, ഈ ഒരു പോർഷനാണ് ഉപരിഘട്ടം, രണ്ട് മധ്യഘട്ടം, മൂന്ന് കീഴ്ഘട്ടം. പിക്ചർ കണ്ടോ എല്ലാവരും? കണ്ടു. ഓക്കെ, അപ്പൊ എന്താണ്, നദിയുടെ പ്രഭവസ്ഥാനം മുതല് നദിയുടെ പതനസ്ഥാനം വരെയുള്ള നദീമാർഗത്തെ, നദി സഞ്ചരിക്കുന്ന വഴിയില് നദീനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഉപരിഘട്ടം, രണ്ട് മധ്യഘട്ടം, മൂന്ന് കീഴ്ഘട്ടം. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം ഇതൊക്കെ കേട്ടോ. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ക്ലിയർ ആവുന്നില്ല. കീഴ്ഘട്ടം എന്നാണോ ലോവർ കോഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറയാം. ഞാൻ ഉപരിഘട്ടവും മധ്യഘട്ടവും കീഴ്ഘട്ടവും ഒക്കെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, എല്ലാം പറഞ്ഞുതരാം. നോക്കി, നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. നദി ഉത്ഭവിക്കുന്നത്, ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ, നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണിത്. നോക്കിയേ കണ്ടോ, ഇതാണ് ഉത്ഭവം എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, പിക്ചർ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് ഉത്ഭവം എന്ന് പറഞ്ഞു. ഈ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചെരിവാണ് കണ്ടോ, കുത്തനെയുള്ള ചെരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നത് ഈ മേഖലയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് ഒന്ന്, വെള്ളച്ചാട്ടങ്ങൾ എങ്ങനെയാണ് കുത്തനെയിൽ ഒഴുകി വരുന്നത്, ആ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ഉപരിഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ കുത്തനെയുള്ള ഒഴുക്കായത് കൊണ്ട് തന്നെ എന്താണ്, അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കുള്ളൂ. അപരദന പ്രക്രിയ എന്താണ്, അപരദന പ്രക്രിയ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് എന്താണ് നീക്കിക്കൊണ്ട് പോകുന്നതിനെയാണ് അപരദന പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പൊ ഉപരിഘട്ടത്തിൽ എന്താണ്, ഉപരിഘട്ടത്തില് അപരദന പ്രക്രിയ കൂടുതലായിരിക്കുള്ളൂ. കാരണം എന്താണ്, കുത്തനെയാണ് പോകുന്നത്, സ്പീഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അപരദന പ്രക്രിയയുടെ കൂട്ടിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ നീക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയധികം തീവ്രതയിലായിരിക്കും ഉണ്ടാകുക. അപ്പൊ രണ്ട് പോയിന്റ്സ് ആണ് മെയിൻ ആയിട്ട് ഉപരിഘട്ടത്തെ കുറിച്ച് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ പിക്ചറൈസ് ചെയ്യുക ഒന്ന് കേട്ടോ, വെള്ളച്ചാട്ടത്തിന്റെ രൂപമൊക്കെ ഒന്ന് വരച്ചു വെക്കുക, എന്നിട്ട് ഉപരിഘട്ടം അതിന്റെ സൈഡിലായിട്ട് എഴുതുക. അതാണ് ഉപരിഘട്ടം. ഓക്കെ, അപ്പൊ എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ കുത്തനെയുള്ള ചരിവിലൂടെ സ്പീഡിലാണ് നദി താഴേക്ക് വന്ന് പതിക്കുന്നത്. അപ്പൊ എന്താണ്, അപരദന പ്രക്രിയയുടെ തീവ്രത സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘട്ടമാണ് ഉപരിഘട്ടം. ഈ രണ്ട് പോയിന്റ്സ് മനസ്സിലായോ? മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായി മനസ്സിലായി, ആരുമില്ല. ഓക്കെ, മനസ്സിലായി. ഇനി ഇവിടെ നടക്കുന്നത് ഇവിടെ ഓക്കെ, ഇനി രണ്ടാമത് നോക്കിയേ. രണ്ടാമത് മധ്യഘട്ടം എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഒരു പോയിന്റ് പിന്നെ പറയാട്ടോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ചരിവ് താരതമ്യേന, മധ്യഘട്ടമാണ് പറയുന്നേ, ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. നോക്കി, അടിവാരത്താണ് കേട്ടോ, അടിവാര മേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. ഓക്കെ, അടിവാരം, ചരിവ് താരതമ്യേന. ഞാൻ ഇനി ഒരു എക്സാമ്പിൾ ഞാൻ ഗംഗാനദിയോട് ബന്ധിച്ച് പറഞ്ഞുതരാം, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ.
ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം. അപ്പൊ എന്താ നിങ്ങൾ മധ്യഘട്ടം എന്ന് പറയുമ്പോ തന്നെ ഓർത്തിരിക്കുക, അടിവാര മേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. പിന്നെ ഈ ഘട്ടത്തില് നദിയുടെ വേഗം കുറയുന്നതിനാൽ അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു എന്നാ പറയുന്നത്. അതായത് ഫസ്റ്റ് പോയിന്റ് ഓർത്തുവെക്കുക, അടിവാര മേഖലയിലൂടെയാണ് ഈ ഒഴുകുന്നത്, മധ്യഘട്ടത്തിൽ നദി ഒഴുകുന്നത് അടിവാര മേഖലയിലൂടെയാണ്. പിന്നെ എന്താണ് ഈ ഘട്ടത്തിൽ എന്താണ് ഉപരിഘട്ടത്തിലെ പോലെ എന്തില്ല, സ്പീഡില്ല നദിക്ക്. എന്ത് ചെയ്ത് കാരണം അടിവാരത്തിലൂടെയാണ് ഒഴുകുന്നത്, അപ്പൊ എന്തുണ്ടാവില്ല, മുകളിലെ പോലെ എന്തുണ്ടാവില്ല, സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ നദിയുടെ വേഗം കുറയുന്നു, എവിടെ മധ്യഘട്ടത്തില് നദിയുടെ വേഗം കുറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അപരദന തീവ്രത കുറയുന്നു. ഒഴുക്കിക്കൊണ്ട് പോകുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് മധ്യഘട്ടത്തില് കുറവാണ്. പിന്നെ എന്താണ് ഒരു പോയിന്റ് കൂടിയുണ്ട്, നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത നദിക്ക് വരുന്നത് മധ്യഘട്ടത്തില് വെച്ചിട്ടാണ്. ഓക്കെ, ഞാനൊന്നും കൂടി പറയാം, ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെയാണ് മധ്യഘട്ടത്തില് നദി ഒഴുകുന്നത്. ഈ ഘട്ടത്തില് നദിയുടെ വേഗം കുറയുന്നു. ഉപരിഘട്ടത്തിലാണെങ്കിലോ നദിയുടെ വേഗം എങ്ങനെയാ, കൂടുതലായിരിക്കും. മധ്യഘട്ടത്തിൽ നദിയുടെ വേഗം കുറയുന്നു. അപരദന തീവ്രതയാണെങ്കിലോ കുറയുന്നു അല്ലേ. അപ്പൊ ഉപരിഘട്ടത്തിലോ, ഉപരിഘട്ടത്തിലോ അപരദന തീവ്രത കുറയുന്നു. പിന്നെ എന്താണ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു കേട്ടോ, അത് പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. നിക്ഷേപണം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആവുന്നില്ല, അത് അടുത്ത ഘട്ടത്തിലാണ് വരുന്നത്. അപ്പോ നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നത് മധ്യഘട്ടത്തില് വെച്ചിട്ടാണ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് കീഴ്ഘട്ടം പറയണം, ഒന്നുകൂടി പറയണോ, ഏതാ പറയണ്ടേ? മധ്യഘട്ടം ഒന്നുകൂടെ പറയുവോ? മധ്യഘട്ടം ഒന്ന് പറയാലോ, പറയാലോ. അതായത് അതെ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ, ഇത് കഴിയുമ്പോ അപ്പൊ നിങ്ങക്ക് ശരിക്കും ക്ലിയർ ആവും. ഞാൻ പറയാം ഒന്നും കൂടെ, ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗമാണ് മധ്യഘട്ടം. ഈ ഘട്ടത്തില് നദിയുടെ വേഗം, അതായത് അടിവാര മേഖലയിലൂടെയാണ് ഒഴുകുന്നത് അല്ലെ, അപ്പൊ അടിവാരത്തിലൂടെ ഒഴുകുമ്പോ എന്താണ് നദിയുടെ വേഗം, എന്താണ് സ്പീഡ് കുറവായിരിക്കുള്ളൂ, മന്ദം മന്ദമേ എന്തൊഴുകുള്ളൂ, നദി ഒഴുകുള്ളൂ. ഓക്കെ, അപ്പൊ ഈ നദിയുടെ വേഗം കുറവായതുകൊണ്ട് തന്നെ എന്താണ് അപരദന തീവ്രത കുറവായിരിക്കും. കാരണം എന്താണ്, ഒഴുക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറവാണ്, അതുകൊണ്ടാണ് അവിടെ. അതായത് നദിയുടെ വേഗം കുറയുമ്പോൾ അപരദന തീവ്രത എന്ത് ചെയ്യും, കുറയും. പിന്നെന്താണ് നിക്ഷേപണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എക്കലുകളൊക്കെ നിക്ഷേപിക്കുന്നില്ലേ, അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് മധ്യഘട്ടത്തില് വെച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മിസ് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത നോക്കിയ കീഴ്ഘട്ടം എന്താണെന്ന് നോക്കാം. അതായത് സമതല ഭാഗത്തുകൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. അതായത് സമതലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, നദി എങ്ങോടാ പ്രവേശിക്കുന്നത്, സമതലത്തിലേക്ക്. ഇത് നോക്കിയ മൂന്നാമത്തെ പാട്ടാണ് കേട്ടോ, സമതലത്തിലേക്ക് നദി പ്രവേശിക്കുന്നു, സമതല ഭാഗത്തുകൂടിയുള്ള നദിയുടെ ഒഴുക്ക്. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലാണ്. അപ്പൊ ഈ സമതല ഭാഗത്തുകൂടിയാണല്ലേ നദി ഒഴുകുന്നത് ഈ ഘട്ടത്തില്. അപ്പൊ എന്താണ് അവസാദങ്ങള് മുകളിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കിക്കൊണ്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു സ്ഥലത്ത് നിക്ഷേപിക്കണ്ടേ അല്ലെ. അപ്പൊ എന്താണ് നദിയിൽ കൂടുതലായി കാണുന്ന ആ ഒരു അവസാദങ്ങള് ഒഴുക്ക് എവിടെ നിക്ഷേപിക്കും, ഈ ഒരു കീഴ്ഘട്ടത്തിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ നിക്ഷേപിക്കുമ്പോ എന്ത് ചെയ്യും, ഒഴുക്കിന്റെ വേഗം കുറവായിട്ടാണ് കാണുന്നത്. അതായത് ധാരാളം, അതായത് മുകളിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് തുടങ്ങി എന്താണ് ഒഴുക്കിക്കൊണ്ട് വരുന്ന ധാരാളം അവസാദങ്ങള് ഈ നദിയിൽ എന്താണ് ഉണ്ട്. അപ്പൊ ഈ നദിക്ക് എന്താണ് എവിടെയെങ്കിലും ഇതൊന്ന് നിക്ഷേപിച്ചിട്ട് വേണം ബേ ഓഫ് ബംഗാളിൽ ചെന്നതൊന്ന് പതിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ പതിക്കുമ്പോ എന്താണ്, അങ്ങനെ കൊണ്ടുചെന്ന് ആ അവസാദങ്ങള് നിക്ഷേപിക്കുമ്പോഴ് എന്താണ് നദിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറയാണ് ചെയ്യണത്. കാരണം അതിന്റെ ഇടയിൽ എന്താണ് അതിന്റെ ഇതിലെ അവസാദങ്ങൾ കാരണം ആ നദിക്ക് എന്താണ് വെയിറ്റ് കൂടുതലാണ് അല്ലെ, താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഇട്ടിട്ട് വേണം ആ നദിക്ക് സുഗമമായിട്ടൊന്ന് ഒഴുകി പോവാനായിട്ട്. സ്പീഡില് അങ്ങനെ ഓർത്തു വെക്കുക, സ്പീഡില് ആ നദിക്ക് ഒഴുകി പോവാനായിട്ട് ബേ ഓഫ് ബംഗാളില് അതിന് ചെന്ന് പതിക്കാനായിട്ട് എന്ത് വേണം, ഈ സാധനം ഇതിന്റെ കൂടെ ഉള്ള ഈ അവസാദങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിക്കുമ്പോ ആ നദിയുടെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും,
പിന്നീട് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് സ്പീഡില് അങ്ങോട്ട് ഒഴുകി പോകുന്നത്. ഓക്കെ, നിക്ഷേപണ പ്രവർത്തനങ്ങള് കൂടുതലായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് അത് കീഴ്ഘട്ടം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതായത് നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് കുത്തിനുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ്. ഉപരിഘട്ടത്തിന്റെ എക്സാമ്പിള് നിങ്ങൾ ഗംഗാനദിയില്, ഗംഗാനദി ഉത്ഭവിക്കുന്ന ആ ഒരു പ്രദേശമില്ലേ, അത് ഓർത്തു വെക്കുക കേട്ടോ. ഗംഗാനദി ഉത്ഭവിക്കുന്ന ആ ഒരു പ്രദേശത്തെ ഓർത്തു വെക്കുക. അവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക, ഗംഗാനദി ഉത്ഭവിക്കുന്ന ആ ഒരു പ്രദേശം. പിന്നെ ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്നു. അതായത് ഗംഗാനദി ഉയർന്ന പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് പിന്നെ അടിവാര മേഖലയിലൂടെ ഒഴുകുന്നുണ്ട് അല്ലെ. അതായത് ഇപ്പൊ എന്താണ്, ഉത്തരാഖണ്ഡിൽ തന്നെ ഋഷികേശ്, അതുപോലെ തന്നെ എന്താണ് കേദാർനാഥ്, ബദ്രിനാഥ്, ഹരിദ്വാറിന്റെ ആ ഒരു സ്ഥലമൊക്കെ വരുമ്പോ എന്താണ് അടിവാര മേഖലയിലേക്കാണ് ഗംഗാനദി പ്രവേശിക്കുന്നത്. അപ്പൊ ഗംഗാനദി അടിവാര മേഖലയിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടുണ്ട്? മധ്യഘട്ടത്തിൽ. ഗംഗാനദിയുടെ മധ്യഘട്ടം എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ വരുന്ന കേദാർനാഥ്, ഋഷികേശ്, ഹരിദ്വാർ അങ്ങനെയുള്ള ചില ഭാഗങ്ങളാണ് ആ നദിയുടെ അടിവാര മേഖലയിൽ വരുന്നത്. ഇനി ഗംഗാനദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ വെച്ചിട്ടാണ് ഗംഗാനദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ എന്താണ്, ബംഗ്ലാദേശിൽ ചെല്ലുന്നുണ്ട് അല്ലെ, പശ്ചിമ ബംഗാളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ് ഗംഗാനദിയുടെ കീഴ്ഘട്ടമാണ് അല്ലെ. ഉത്തർപ്രദേശ് സമതല ഭാഗമാണ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ എന്താണ് സമതല ഭാഗമാണ്. ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗംഗാനദി ഡെപ്പോസിഷൻ ആണ് ചെയ്യുന്നത്. അപ്പോ അത് ഗംഗാനദിയുടെ കീഴ്ഘട്ടം ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, എന്താണ് ഡെൽറ്റ ഫോർമേഷൻ? എവിടെ വെച്ചിട്ടാണ് ഡെൽറ്റ ഫോർമേഷൻ? പശ്ചിമ ബംഗാളിൽ വെച്ചിട്ടാണ്, പശ്ചിമ ബംഗാളിൽ വെച്ചിട്ടാണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത്. അത് അവസാദങ്ങൾ അല്ലെങ്കിൽ എക്കലികൾ അവിടെ നിക്ഷേപിച്ചിട്ടാണ് ആ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഇനിയുള്ള സ്ലൈഡിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ മൂന്ന്, ഗംഗാനദീനെ തന്നെ ഉപരിഘട്ടം, അതുപോലെ മധ്യഘട്ടം, കീഴ്ഘട്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു തരാനാണ് ഗംഗയെ എക്സാമ്പിളായിട്ട് തിരിച്ചത്. ആദ്യം തന്നെ ഒന്നും കൂടി പറയാം, ഗംഗാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയാണ്. ആ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് ആ ഗംഗാനദിയുടെ ഉപരിഘട്ടം. ഓക്കെ, ഇനി ഗംഗാനദി എന്താണ്, ഉത്തരാഖണ്ഡിൽ തന്നെ പല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. അതിനകത്ത് കേദാർനാഥ്, അതുപോലെ ഋഷികേശ്, ഹരിദ്വാർ ഒക്കെ വരുന്നത് അടിവാര മേഖലയാണ്. അതെന്താണ്, ഗംഗാനദിയുടെ മധ്യഘട്ടമാണ്. ഇനി ഗംഗാനദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ്. ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാള് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ ഗംഗാനദി ധാരാളം എക്കലുകൾ നിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ ഗംഗാനദിയുടെ കീഴ്ഘട്ടം എന്ന് പറയുന്നത് ആ ഉത്തർപ്രദേശും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഏരിയയുമാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി. മധ്യകാലഘട്ടം ആണോ? അതായത് താരതമ്യേന എന്താണ് അടിവാര മേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഉപരിഘട്ടത്തിൽ എന്താണ് കുത്തനെയുള്ള ചെരുവിലൂടെയാണ് ഒഴുകുന്നത്. അതായത് വെള്ളച്ചാട്ടം എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെക്കുക, കുത്തനെയാണ് വെള്ളച്ചാട്ടം എങ്ങനെയാ വരുന്നത്, അതുപോലെ തന്നെയാണ് എന്ത് ഒഴുകുന്നത്, നദി കുത്തനെയുള്ള ഒരു അതിവേഗത്തിലാണ് നദി ഒഴുകുന്നത്, അതാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. അപ്പോ പിന്നീട് ആ കുത്തനെയുള്ള ആ ഒരു പ്രോസസ്സിൽ നിന്ന് പിന്നീട് നദി അടിവാര മേഖല, ഈ പിക്ചർ കണ്ടാൽ അറിയാലോ, അതുകൊണ്ട് നോക്കിയേ നദി എങ്ങനെയാ ഒഴുകുന്നത്, കുത്തനെയല്ലേ താഴോട്ടല്ലേ വന്ന് പതിക്കുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നേ, പിന്നീട് എന്താ നോക്കിയേ, നടുഭാഗം നോക്കിയേ, മധ്യഭാഗം അടിവാര മേഖല, അതായത് ഈ ഒരു ഉയർന്ന പ്രദേശത്തിന്റെ കീഴ്ഭാഗത്ത് കാണപ്പെടുന്ന ഏരിയയാണെന്ന് പറയുന്നേ അടിവാരം എന്ന് പറയുന്നത് അല്ലെ. അടിവാരം അതായത് ഉയർന്ന പ്രദേശത്തിന്റെ കീഴ്ഭാഗത്തുള്ള ഏരിയ പറയുന്ന പേരാണ് അടിവാരം. പിന്നെ ഈ മധ്യഘട്ടത്തിൽ അടിവാരത്തിലൂടെയാണ് നദി ഒഴുകുന്നത്. അപ്പൊ എന്താണ് ഇത്രയും നോക്കിയാൽ, മുകളിലത്തെ പിക്ചർ നോക്കിയാൽ ഇത്രയും സ്പീഡ് എവിടെ ഉണ്ടാവില്ല, ഈ ഭാഗത്ത് ഉണ്ടാവില്ല, സ്പീഡ് കുറവാണ്. അപ്പൊ നോക്കിയേ നദി ഒഴുകുന്ന ഒരു സ്പീഡ് നോക്കിയേ, കണ്ടോ, ഇവിടെ കുത്തനെയാണെങ്കില് ഇവിടെ സ്പീഡ് കുറവായിട്ടാ ഒഴുകുന്നേ, കണ്ടോ. ഓക്കെ, പിന്നെ എന്താണ് നിക്ഷേപണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഡെപ്പോസിഷൻ ആരംഭിക്കുന്നത് മധ്യഘട്ടത്തില് വെച്ചിട്ടാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഇനി നോക്കിയതേ, ഒരു മൂന്ന് ഇതും കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, പിന്നെ ഒരു ഡൗട്ടും ഉണ്ടാവൂല കേട്ടോ.
നോക്കിക്കോ. ഉപരിഘട്ടം കൊടുത്തിട്ടുണ്ട്, മധ്യഘട്ടം കൊടുത്തിട്ടുണ്ട്, കീഴ്ഘട്ടം കൊടുത്തിട്ടുണ്ട്. ഉപരിഘട്ടം എന്താണെന്ന് നോക്കാം. നോക്കിയേ, നദിയുടെ ഉത്ഭവ പ്രദേശം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. നദിയുടെ ഉത്ഭവ പ്രദേശമാണ്, കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. ശക്തമായ അപരദന പ്രവർത്തനം, നേരത്തെ പറഞ്ഞാണ് കുത്തനെ ഒഴുകുന്നത് കൊണ്ട് തന്നെ എന്താണ് അപരദന തീവ്രത കൂടുതലാണ്. പിന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല, ഉപരിഘട്ടത്തിൽ നടക്കുന്നില്ല. നിക്ഷേപണം എന്ന് പറയുന്ന സാധനമേ അവിടെ ഉണ്ടാവുന്നില്ല, എന്താണ് അപരദനം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. പിന്നെന്താണ്, താഴ്വരകള്, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങള് ഈ ഉപരിഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. താഴ്വരകള് കാണാം, വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണപ്പെടുന്നത് ഉപരിഘട്ടത്തിലാണ്. ഇനി മധ്യഘട്ടം നോക്കിയേ, മധ്യഘട്ടം വരുന്നത് അടിവാരത്തു കൂടിയാണ് നദി ഒഴുകുന്നത്, കണ്ടോ, അടിവാരത്തു കൂടിയാണ്. അതായത് ഈ ഒരു ഉയർന്ന പ്രദേശത്തിന്റെ കീഴ്ഭാഗത്ത് കാണപ്പെടുന്ന ഏരിയയാണ് എന്ത് പറയുന്നത്, അടിവാരം എന്ന് പറയുന്നത്. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം, അതായത് ഞാൻ പറഞ്ഞു നിക്ഷേപണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപരദനം നടക്കുന്നുണ്ട്, നടക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ തീവ്രത കുറവാണ്. അപരദന പ്രക്രിയയുടെ തീവ്രത മധ്യഘട്ടത്തിൽ കുറവാണ്, എന്നാൽ നിക്ഷേപണ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മിയാൻഡറുകള്, ഓക്സ്ബോ തടാകങ്ങള് തുടങ്ങിയ ഭൂരൂപങ്ങള് കാണപ്പെടുന്നു. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ് മിയാൻഡറുകള്, എന്താണ് ഓക്സ്ബോ തടാകങ്ങള്. അപ്പൊ മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും കാണപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് മധ്യഘട്ടമാണ് കേട്ടോ. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും കാണപ്പെടുന്നത് മധ്യഘട്ടത്തിലാണ്. പിന്നെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ മധ്യഘട്ടത്തിൽ കേട്ടോ. ഇനി കീഴ്ഘട്ടം നോക്കിയേ, കീഴ്ഘട്ടം കണ്ടോ, സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. പറഞ്ഞു എന്താണ്, സമതല പ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവം, കണ്ടോ ഈ ലാസ്റ്റ് വന്ന് കണ്ടോ, നിക്ഷേപണ പ്രവർത്തനങ്ങൾ എന്താണ് സജീവമായിട്ട് നടക്കുന്നത് കീഴ്ഘട്ടത്തിലാണ്. പ്രളയ സമതലങ്ങള്, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപണ രൂപങ്ങൾ കാണപ്പെടുന്നു. അപ്പൊ എന്താണ്, ഈ നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പ്രളയ സമതലങ്ങൾ ഉണ്ടാകും, ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്, കീഴ്ഘട്ടത്തിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, പറ്റുമല്ലോ, മനസ്സിലായില്ലയോ ഒന്ന്. അപരദന പ്രക്രിയ സജീവമാകുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അപരദന പ്രക്രിയ സജീവമാകുന്നത്. ഓക്കെ, ഇനി കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏത് പ്രവർത്തനത്തിന്റെ ഫലമാണ്? നിക്ഷേപണത്തിന്റെ ഫലമാണ്. ഓക്കെ, നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇനി നോക്കിയ നദിയുടെ അപരദനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന എന്നിവ നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. ഒഴുക്കിന്റെ വേഗം കേട്ടോ, ഒഴുക്കിന്റെ വേഗം ഇത് പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒഴുകുന്ന പ്രദേശത്ത് ഇതൊക്കെ വരാറുള്ളതാണ് പി എസ് സിക്ക്. ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, ശിലാഘടന, ഈ മൂന്ന് കാര്യങ്ങളാണ് അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? അപ്പൊ പെടാത്തത് ഏത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഈ മൂന്നെണ്ണം പഠിച്ചിരിക്കണ്ടേ? അപ്പൊ ആ മൂന്നെണ്ണം എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. മൂന്നെണ്ണം എന്തൊക്കെയാ? ഇവ നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് പഠിച്ചു വരിക കേട്ടോ. ഇത്ര എടുക്കുന്നുള്ളൂ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം ഇപ്പൊ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറെ ടൈം വേണം ഈ സംഭവം പറയാനായിട്ട്. അപകർഷണം അത് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല, ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. ഭൂരൂപങ്ങൾ എന്താണെന്ന് പറഞ്ഞു, ആ ഭൂരൂപങ്ങള് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അത് ഉണ്ടാക്കുന്ന, ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചില ശക്തികൾ ഉണ്ട്, അവയെ പറയുന്ന പേരെന്താണ് അത് പഠിച്ചു വയ്ക്കുക. സിമാനികൾ പഠിച്ചു വയ്ക്കുക, ഭൂരൂപീകരണ ശാസ്ത്രം പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് അപക്ഷയം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. മൂന്ന് തരത്തിലുള്ള അപക്ഷയം ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് അപരദനം എന്താണ്, നിക്ഷേപണം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക.
പിന്നെ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള നദീമാർഗത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ആ മൂന്ന് കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ, ആ കുറച്ച് കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ക്ലാസ് വൈകിട്ട് ആ ചോദിച്ചോ. എന്താണ് അപരദനം? മധ്യഘട്ടം വരെയുള്ളൂ. ആ അപരദനത്തിന് അത് അപരദനം ഉണ്ട്, കാരണം നീക്കിക്കൊണ്ടല്ലേ പോകുന്നത്. തീവ്രത കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും അതിന്റെ തീവ്രത കുറവായിരിക്കുള്ളൂ. തീവ്രഘട്ടത്തിൽ അല്ല, കീഴ്ഘട്ടത്തിൽ കൂടുതൽ നിക്ഷേപണമാണ് നടക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്നതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. അത് നദീ പ്രഭവസ്ഥാനം മുതല് നദീമുഖം വരെ അപരദനമുണ്ട് കേട്ടോ. അതിന്റെ തീവ്രത കുറവായിരിക്കുള്ളൂ. ഉപരിഘട്ടത്തിൽ എന്താണ്? അതിന്റെ തീവ്രത കൂടുതലാണ്. എന്നാലും മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും വരുമ്പോഴെന്താണ്? തീവ്രത കുറവായിരിക്കുള്ളൂ. എന്നാൽ കീഴ്ഘട്ടത്തില് അപരദന തീവ്രത കുറയുന്നു, അതോടൊപ്പം നിക്ഷേപണ പ്രവർത്തനം സജീവമായിട്ട് നടക്കും. അങ്ങനെ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്നായിട്ട് നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുന്ന ഒരു എവിടെയാണ്, ഏത് ഘട്ടത്തിലാണെന്ന് ചോദിക്കും. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് എസ് സി ആർ ടി എപ്പോഴും ഡീപ്പായിട്ട് പഠിച്ചു വെക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയ എന്ന് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ താങ്ക് യു മിസ്. ഓക്കെ മിസ്, താങ്ക് യു. എന്താ അടുത്ത ക്ലാസ്? അടുത്ത ക്ലാസ് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. തിങ്കളാഴ്ച എനിക്ക് മൺഡേ വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇന്ന് എടുത്തത് കേട്ടോ. അടുത്ത മൺഡേ കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. Thank you.